ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒക്ടോബർ നാല് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ അഞ്ച് മലയാള സിനിമകളുടെയും ആദ്യ ദിവസത്തെ ട്രാക്കൾഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് വിനായകൻ സുരാജ് വഞ്ഞാറമൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ തെക്ക് വടക്ക് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് പ്രേംശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും പൊതുവെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ എന്ന അഭിപ്രായമാണ് കൂടുതലും ലഭ്യമായിട്ടുള്ളത് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഇന്നലെ ഒക്ടോബർ നാല് ഒരേ ദിവസം തന്നെ റിലീസും പൂർത്തിയാക്കിയ ഈ സിനിമ ആദ്യ ദിവസം കേരള ഘടനയായി നേടിയെടുത്തത് പതിനാല് ലക്ഷം രൂപയായിരുന്നു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടില്ല സിജു വിൽസൺ നായകനായി ഉല്ലാസ് കൃഷ്ണ സംവിധാനം ചെയ്ത ഒരു ഫാമിലി കോമഡി എന്റർടൈമെന്റ് സിനിമയാണ് പുഷ്പക വിമാനം ഇന്നലെ ഒക്ടോബർ നാല് വെള്ളിയാഴ്ച തിയേറ്ററിൽ ഈ സിനിമ ആവറേജ് എബോ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ആറ് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തിട്ടുള്ളത് രഘുനാഥ് പലേരി തിരക്കഥ എഴുതി ഷാനവാസ് കെ ബാബക്കുട്ടി സംവിധാനം ചെയ്ത് ഷാ വിജയരാഘവൻ ശ്രുതി രാമചന്ദ്രൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച തിയേറ്ററിൽ ഒരു കട്ടിൽ ഒരു മുറി എന്ന മലയാള സിനിമ ആവറേജ് നേടിയെടുത്തിരുന്നത് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കർഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ സിനിമ കണക്ട് ചെയ്തിട്ടുള്ളത് പ്രശാന്ത് ബി മോളിക്കൽ സംവിധാനം ചെയ്ത കൂൺ എന്ന സിനിമയാണ് ഇന്നലെ തിയേറ്ററിൽ എഴുത്തിയ നാലാമത്തെ റിലീസ് ലിമൽ ജി പാടത്ത് സിതാര വിജയൻ ലക്ഷ്മിക സജീവൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഈ സിനിമ ആദ്യ ദിവസം കേരള കർഷണായി സ്വന്തമാക്കിയത് ഏകദേശം ഒരു രൂപ മാത്രമാണ് രാജേഷ് നാരായണൻ തിരക്കതഴി സംവിധാനം ചെയ്ത തണുപ്പ് എന്ന സിനിമയാണ് ഇന്നലത്തെ അഞ്ചാമത്തെ റിലീസ് നിതീഷ് നമ്പ്യാർ ജിബിയ ടി സി കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ട് ചെയ്തത് ഒരു രൂപയാണ് മമ്മൂട്ടി വ്യത്യസ്തമായ മൂന്ന് വേഷത്തിൽ അഭിനയിച്ച് രഞ്ജിത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ നാലിന് തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത സിനിമയാണ് പാലേരി മാണിക്യം ഈ സിനിമ ഇന്നലെ ഒക്ടോബർ നാല് വെള്ളിയാഴ്ച റീറിലീസ് ചെയ്തിരുന്നു ഒരു മമ്മൂട്ടി ചിത്രം എന്നത് ഒഴിച്ചു നിർത്തിയാൽ ചിത്രത്തിന് വേണ്ടത്ര പ്രമോഷനോ ഒന്നും കൂടാതെയാണ് ഈ ചിത്രം റീറിലീസ് ചെയ്യപ്പെട്ടത് പോർക്കെ റീമാസ്റ്റർ പതിപ്പോൾ റീറിലീസായി തിയേറ്ററിലെത്തിയ മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം എന്ന നിലയിൽ പാലേരി മാണിക്യത്തിന് യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനാകുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന്റെ തിയേറ്ററത്തെ ഹോറർ ത്രില്ലർ സിനിമയാണ് ചിത്തിനി അമിത്ഷ കാലകിൽ വിനയ് ഫോർട്ട് മോക്ക്ഷ ജോണി ആന്റണി എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ ആദ്യ ഒരാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആദ്യ ഏഴ് ദിവസം പിന്നിടുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന്റെ തിയേറ്ററത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഗുമസ്തൻ അമൽ കെ ജോബി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബിബിൻ ജോർജ് ദിലീഷ് പോത്തൻ എന്നിവരായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് ഈ സിനിമയുടെയും ആദ്യ ഏഴ് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ചിത്രം ആദ്യ ഏഴ് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആസിഫ് അലി അമർണാ ബാലമുരളി വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ദിൻജി അയ്യത്തൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണ റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയാണ് കിഷ്കിന്ദ കാണ്ടം ഈ സിനിമയുടെ ഇരുപത്തിനാലാം ദിവസമായി ഇന്ന് ശനിയാഴ്ച പിന്നിടുമ്പോൾ ഇന്നും ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ അറുപത് ലക്ഷത്തിന് മുകളിൽ കർഷണം നേടിയെടുത്തിരിക്കുകയാണ് അങ്ങനെ ആദ്യ ഇരുപത്തിനാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കഷ്ണനായി മുപ്പത്തി കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷണനായി എഴുപത്തി കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഓണ റിലീസായി തിയേറ്റിലെത്തി വൻ വിജയൻ നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ അജയന്റെ രണ്ടാം ഭോഷമാണ് ടോവിനോ തോമസ് വ്യത്യസ്തമായ മൂന്ന് വേഷത്തിലെത്തി ജതിൻലാൽ സംവിധാനം ചെയ്ത ഈ സിനിമ ചിത്രത്തിന്റെ നാലാമത്തെ ശനിയാഴ്ച കൂടിയായ ഇരുപത്തിനാലാമത്തെ ദിവസം ഇന്ന് പിന്നിടുമ്പോൾ ഇന്ന് ഈ ചിത്രം കേരള കളക്ഷനായി ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപ നേടിയെടുക്കാനാണ് സാധ്യത ഇതോടെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ അൻപത്തിയഞ്ച് അൻപത്തിയാറ് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ഇരുപത്തി ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കണ്ടായി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കോടി റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട് ജൂനിയർ എൻ ഡി ആർ നേഗനെ കുരട്ടല്ല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് തിയേറ്ററി തെലുങ്ക് സിനിമയാണ് ദേവല ആദ്യ ഏഴ് ദിവസത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം നാനൂറ്റി അഞ്ച് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരുന്നതെങ്കിൽ ചിത്രത്തിന്റെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ എട്ട് ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായി കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടായി മുന്നൂറ്റി അൻപത് കോടിക്കുമുള്ള നേടിയെടുക്കാനാണ് സാധ്യത മുന്നൂറ് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ നൂറ്റി എൺപത് കോടി രൂപയ്ക്കാണ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കുവാൻ മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കളക്ട് ചെയ്യേണ്ടത് നാളെ പത്താം ദിവസമായ ഞായറാഴ്ചയോട് തന്നെ ഈ സിനിമ തിയേറ്ററിൽ വിജയകരമായി മാറുമെന്ന് തന്നെയാണ് വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് അങ്ങനെ പത്ത് സിനിമകളുടെ ട്രാക്കർഡ് കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം